അർവിഡ്ഷോറിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണെന്ന് ഞങ്ങൾക്ക് വളരെയധികം കാഴ്ചകളും അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ സമ്മാനിച്ച ഒരു പട്ടണം തന്നെയായിരുന്നു അർവിഡ്ഷോർ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് അർവിഡ്ഷോറിനോട് വിട പറയണം. അതിനു മുമ്പായിട്ട് അർവിഡ്ഷോറിലെ അവസാനത്തെ കാഴ്ചയും കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് ആൻഡേഴ്സ് ഞങ്ങളെയും കൂട്ടി കൊണ്ടുപോകുന്നത് അതിമനോഹരമായ ഫ്രോഗ് സ്പ്രിങ് കാണുവാനാണ്. അർവിഡ്ഷോർ പട്ടണത്തിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ മാറിയാണ് ഈ ഫ്രോഗ് സ്പ്രിങ്. ഗ്രാമപാതകളും മൺപാതകളും ഒക്കെ പിന്നിട്ട് ആൻഡേഴ്സ് ഞങ്ങളെയും കൂട്ടി പോകുന്നത് ഇപ്പോൾ ആ ഫ്രോഗ് സ്പ്രിങ്ങിലേക്കാണ്. ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത ഈ അരുവയുടെ അടുക്കലെത്തി. അടുക്കലെത്തി കഴിഞ്ഞപ്പോഴാണ് അവിടെ ധാരാളം ജർമ്മൻ ടൂറിസ്റ്റുകളും സ്വീഡിഷ് ടൂറിസ്റ്റുകളും ഒക്കെ ഉണ്ട്. പലരും ബൈക്കിലാണ് വന്നിട്ടുള്ളത്. ഈ അരുവിയുടെ അടുക്കലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇനിയും ഒരു 600 മീറ്റർ നടക്കണം. ഈ നടക്കുന്നത് ഒരു പ്രത്യേക നടത്തം തന്നെയാണ്. കാരണം ഇത് പൂർണ്ണമായിട്ടും ചതുപ്പ് നിറഞ്ഞ നിലമാണ്. അപ്പോൾ ആ നിലത്തോടെ നമുക്ക് നടക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവിടെ ഒരാൾക്ക് നടന്നു പോകാൻ പാകത്തിൽ ഒരു തടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ആ അരുവിയുടെ അടുക്ക വരെ. അപ്പം ഒരാൾ നടന്നു പോകുമ്പോൾ മറ്റൊരാൾ താഴേക്ക് ഇറങ്ങി നിൽക്കണം. അപ്പം അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെയും നയിച്ചുകൊണ്ട് ആൻഡേഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. എതിരെ വരുന്നവരൊക്കെ ചില കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞ് ആൻഡേഴ്സ് ഒരു വെള്ളം കുപ്പിയൊക്കെ പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയി കഴിയുമ്പോഴേ കുറച്ച് കഴിയുമ്പം അവിടെയൊക്കെയും ബ്ലൂബെറി അതുപോലെ തന്നെ ക്ലൗഡ് ബെറിയൊക്കെ നമുക്ക് പറിച്ച് കഴിക്കാം. ക്ലൗഡ് ബെറിയൊക്കെ നന്നായിട്ട് വിളഞ്ഞ് പഴുത്ത് നിൽക്കുകയാണ്. ഞങ്ങളതിൽ ക്ലൗഡ് ബെറിയൊക്കെ പറിച്ച് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി മുന്നോട്ട് നടന്ന് ഞങ്ങൾ ഏതാണ്ട് ഈ അരുവിയുടെ അടുക്കലേക്കെത്തി. അടുക്കലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ കണ്ടത് അവിടെ ധാരാളം ആളുകൾ കൂടി നിൽപ്പുണ്ട്. അവരൊക്കെയും തന്നെ ചിത്രങ്ങളെടുക്കുന്നു. വളരെ മനോഹരമായ കാഴ്ചയാണ്. കാരണം അവിടുത്തെ വെള്ളമെന്ന് പറയുന്നവർ ഏതാണ്ട് നീല കളറിലാണ് കാണപ്പെടുന്നത്. ആ വെള്ളത്തിൽ ആളുകൾ കുനിഞ്ഞു നിന്ന് മഗ് വെച്ച് വെള്ളം കോരി കുടിക്കുന്നു. ചിലരൊക്കെയാണെങ്കിൽ നിങ്ങളുടെ പെറ്റ്സിനെ ഒക്കെ കൊണ്ടാണ് ഈ അരുവി കാണുവാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു, ചിത്രങ്ങളെടുത്തു. അതോടൊപ്പം തന്നെ അവിടുത്തെ വെള്ളം കോരി കൊടുക്കാനും ഞങ്ങൾ മറന്നില്ല. വളരെ തണുപ്പുള്ള ഒരു വെള്ളമായിരുന്നു. താഴെ നിന്ന് നല്ല രീതിയിൽ ഇങ്ങനെ ഉറവ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടിയിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ല വെള്ള പഞ്ചാരമണ്ണ് പോലത്തെ അടിവശം നമുക്ക് മുകളിൽ നിന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളും വെള്ളമൊക്കെ കോരി കുടിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് വേഗം തന്നെ തിരികെ പോകണം. കാരണം ഞങ്ങൾക്ക് ഇന്നാണ് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 2-3 മണിക്കൂറിനകത്ത് തന്നെ ഞങ്ങൾക്ക് ലഞ്ച് കഴിച്ചിട്ട് തിരികെ ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ട്രെയിൻ പിടിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് തിരികെ പോയിട്ട് അർവിഡ്ഷോറിലേക്ക് യാത്ര തുടർന്നു. അർവിഡ്ഷോറിൽ ഞങ്ങൾ ലഞ്ച് കഴിച്ചതിന് ശേഷം ആൻഡേഴ്സും ആൻഡേഴ്സിൻ്റെ വൈഫും ഞങ്ങളെ യാത്രയാക്കുവാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് യാത്ര പറഞ്ഞിട്ട് ഒരു ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാനുള്ള ഓർമ്മകൾ സമ്മാനിച്ച അർവിഡ്ഷോർ പട്ടണത്തോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് സ്വീഡൻ്റെ വടക്കേ അറ്റത്തെ പട്ടണമായ യാലുവരയിലേക്കാണ്. Careful.